ചോറിനും പാലപ്പത്തിനും ഇടിയപ്പത്തിനും എല്ലാത്തിനും ഒരുപോലെ കൂട്ടാൻ പറ്റിയ ഒരു ഡക്ക് റോസ്റ്റ് ആണ്. സോ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഡക്ക് ഡ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കിലോ ഉള്ള ഡക്കാണിത്. ഇത് നാടൻ ഡക്കാണ്, അതുകൊണ്ടാണ് അതിന് വലിയ ദശക്കട്ടി ഇല്ലാത്തത്. ഇത് സവാള, ഇതൊരു നാല് സവാളയുണ്ട്, ഒരു മീഡിയം സൈസ് നാല് സവാളയാണ്. ഇത് ചെറിയുള്ളി, ചെറിയുള്ളി അരിഞ്ഞതാണ്. ഇതൊരു ഒരു കപ്പോളം ചെറിയുള്ളി. ഇത് ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒത്തിരി വെളുത്തുള്ളി വേണ്ട, ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും ഒരു ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഗരം മസാലപ്പൊടികളാണ്. ഒരു ഒരിഞ്ച് നീളത്തിലുള്ള കറുവാപ്പട്ട, ഒരു പത്ത് ഏലയ്ക്ക, ഒരു നാല് ഗ്രാമ്പു, ഇത്രയും ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് പച്ചമുളക്, പച്ചമുളകിൻ്റെ എരിവാണ് ഇതിനകത്ത് മെയിനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു പത്ത് പച്ചമുളക് നെടുകെ കീറി വെച്ചിരിക്കുന്നതാണ്. ഇത് മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരു നാല് വലിയ സ്പൂൺ മല്ലിപ്പൊടിയോളം വേണം. ഇത് പെരിഞ്ജീരകം പൊടി, ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടി വേണം. ഇത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഇത് സാധാ മുളക് പൊടിയാണ്. ഇത് വിനാഗിരി, പിന്നെ കറിവേപ്പില, എണ്ണ. സോ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് സവാള ആദ്യം ആഡ് ചെയ്ത് കൊടുക്കണം. സവാള, ചെറിയുള്ളി, ഇത് മല്ലിപ്പൊടിയാണ്. ഇതൊരു നാല് വലിയ സ്പൂൺ ഞാൻ അളന്ന് വെച്ചിരുന്നതായിരുന്നു. പെരിഞ്ചീരകം പൊടിച്ചത്, ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം പൊടിച്ചത്. മുളക് പൊടി, മുളക് പൊടി ഒരു കുറച്ച് മതി നമുക്ക്, ഒരു ലേശം മുളക് പൊടി മതി. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമ്മളുടെ മസാലകളാണ്, പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമ്മൾ ചേർത്ത് കറിവേപ്പില, നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില നമുക്ക് ആഡ് ചെയ്യാം. എനിക്ക് കറിവേപ്പില ഇഷ്ടമായതെന്ന് കൂടുതൽ കറിവേപ്പില ചേർക്കാണ്. നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. നമ്മളിത് നല്ലപോലെ ഞെരടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വിനാഗിരിയും, ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡക്കിന് വലിയ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിത്തിരി എണ്ണ കൂടി ചേർത്ത് കൊടുക്കുവാണ്. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുവാണ്. ഉപ്പ് ചേർത്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഡക്ക് ചേർത്തു, അതിലേക്ക് നമ്മളുടെ മസാല നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം ഞാൻ വെള്ളം ചേർത്തിട്ടില്ല, ഡക്കിൽ നിന്ന് ഇച്ചിരി വെള്ളം ഇറങ്ങും, അത് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് വേവിക്കാം. സോ നമ്മളുടെ ഡക്ക് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അതാ നമ്മളുടെ ഇതിവിടെ വെന്തോണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, അത് അടുക്കി പിടിക്കാതെ നോക്കണം. നമുക്ക് ഇത് വേവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ നമ്മുടെ ഡക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം, നല്ല നെയ്യൊക്കെ ഇറങ്ങി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ കൊണ്ട് നമ്മൾ തീരുന്നില്ല, കുറച്ച് പ്രോസസ്സും കൂടെ ഉണ്ട്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആ പ്രോസസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഡക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ വേറൊരു പാത്രത്തിൽ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ചൂടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് നാടൻ ഡക്കായതുകൊണ്ട് അധികം നെയ്യില്ല, അതുകൊണ്ട് നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കി നമ്മുടെ ഡക്കിൻ്റെ ഉള്ള നെയ്യും കൂടെ അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ്. ഈ എണ്ണയിലേക്ക് ഇത്തിരി പൊട്ടേറ്റോയാണ്, ഞാനത് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇത്തിരി ഉപ്പും വിനാഗിരി ഉള്ള വെള്ളത്തിൽ മുക്കി വെച്ചിരുന്നതാണ്. ഉപ്പും ഇട്ട് നമുക്കത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
പൊട്ടറ്റോസ് നമ്മൾ ഇവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. പറഞ്ഞു നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നമുക്കുണ്ടായിരുന്ന ഡക്കിൻ്റെ എണ്ണ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് നമ്മൾ അതിനകത്ത് ഫ്രൈ ചെയ്തെടുത്തതാണ് പൊട്ടറ്റോസ്. ഇതേ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ബ്രൗൺ കളറിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സവാള ആഡ് ചെയ്തു. നമ്മുടെ സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. ഇപ്പോൾ എങ്ങനെ ഇരുന്നാലും ഇത്തിരി കഴിയുമ്പോൾ അത് ക്രിസ്പി ആവും. എന്നിട്ട് ഇത് പൊടിച്ചാണ് നമ്മൾ നമ്മുടെ ഡക്ക് റോസ്റ്റിനകത്ത് ചേർക്കുന്നത്. അതേ എണ്ണയിൽ നമ്മൾ ചൂടായിട്ടിരിക്കുന്നതാണ്. നമ്മൾ ഇത്തിരി കടുക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമ്മൾ എരിവിനനുസരിച്ചൊരു മൂന്നോ നാലോ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കറിവേപ്പില മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഡക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കറി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. നമുക്ക് കാണാം നല്ല ഡക്കിൻ്റെ നെയ്യൊക്കെ ഇറങ്ങി നല്ല എണ്ണ തെളിഞ്ഞ് വരുന്നത്. ഇനി ഇത് ഇതിനകത്ത് കിടന്ന് നല്ല പോലെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഫ്രൈ ആയിട്ട് വരണം. സോ നമുക്കതിനായിട്ട് വെയിറ്റ് ചെയ്യാം. സോ നമ്മുടെ കുട്ടനാടൻ ഡക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇനി ഇത്തിരി കൂടി ഗ്രേവി വേണ്ടിയവരാണെങ്കിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പ്, ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്യുവാണ്, സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് ഒത്തിരി തേങ്ങാപ്പാലും കൂടി ഒഴിക്കുവാണെങ്കിൽ, ഒത്തിരി ഒഴിക്കാതെ ഒത്തിരി ലേശം തേങ്ങാപ്പാലും കൂടി ഒഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു സെമി ഗ്രേവി പരുവത്തിൽ കിട്ടും. സോ ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സോ നമ്മുടെ കുട്ടനാടൻ ഡക്ക് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. കഴിച്ചു നോക്കണം. അതിനകത്ത് പൊട്ടറ്റോയ്ക്ക് പോലും വളരെ ടേസ്റ്റാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.